ഹായ്, വെൽക്കം ടു എഫ് എസ് കെ മീഡിയ. ഇന്ന് ഞാൻ എഫ് എസ് കെ മീഡിയയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെറിയ ആപ്പാണ്. ഈ ആപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്പ് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു അൺലിമിറ്റഡ് ആപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ ഈ ആപ്പിനെ നമുക്ക് പറയാം. കാരണം ഒരു യൂട്യൂബ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ യൂട്യൂബിന്റെ തമ്പ് റീൽസ് വളരെ ഈസി ആയിട്ട് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ബർത്ത്ഡേ ഉണ്ട്, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ബർത്ത്ഡേ കാർഡ് നമുക്ക് വളരെ ഈസി ആയി ചെയ്യാൻ പറ്റും. ബർത്ത്ഡേ കലണ്ടർ ചെയ്യാൻ പറ്റും. നമുക്കൊരു ഗ്രാഫിക് ഡിസൈനറുടെ അടുത്ത് പോകേണ്ട ആവശ്യം പോലുമില്ല. ആ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു കുഞ്ഞ് ആപ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും, നമുക്കൊരു ലോഗോ വേണമെന്നുണ്ടെങ്കിൽ ആ ലോഗോ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ആപ്പിൽ ഏകദേശം 60,000 ടെംപ്ലേറ്റ്സുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ ജസ്റ്റ് സെർച്ച് ബാറിൽ അടിച്ചു കൊടുത്താൽ മതി. ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് വേണ്ട ലോഗോ ആണെങ്കിൽ ലോഗോ, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ചാനൽ ആർട്ട് ആണെങ്കിൽ അത്, ഫേസ്ബുക്കിന് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ആണെങ്കിൽ അത്, എന്ത് വേണമെങ്കിലും ഈ ഒരു ചെറിയ ആപ്പിലുണ്ട്. ഈ ആപ്പിൻ്റെ പേര് കാൻവ എന്നാണ്. CANVA എന്നടിച്ച് നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആപ്പ് വർക്ക് ആവുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കാൻവയിൽ യൂട്യൂബ് തമ്പനെയിൽ അല്ലെങ്കിൽ ബർത്ത്ഡേ കാർഡ്, ബിസിനസ് കാർഡ് എന്ന് ഉണ്ടാക്കുക എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ കാൻവ എന്നുള്ളത് ആപ്പ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? ഇതിൽ 60,000-ൽ അധികം ടെംപ്ലേറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്താണോ വേണ്ടത് അത് ഈ മുകളിൽ സെർച്ച് ബാറിൽ അടിച്ചു കൊടുത്താൽ മതി. ആദ്യം നമുക്കൊരു ബർത്ത്ഡേ കാർഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ബർത്ത്ഡേ എന്ന് അടിക്കുന്നതിന് മുമ്പ് തന്നെ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ളെല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ബർത്ത്ഡേ കാർഡ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് നമ്മളിതിലേക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്യുക. നമ്മളിത് ഓപ്പൺ ചെയ്തു. ഇനി ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഇതിവിടെ വെച്ച് എഡിറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് വേണ്ട പിക്ചർ ആഡ് ചെയ്യാം. ജസ്റ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഉണ്ടാവും ഗാലറി ഇമേജ് കളർ. കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗാലറി പോയിട്ട് നമുക്ക് വേണ്ട പിക്ചർ ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇമേജിലുണ്ടാവും, ഇതിൽ ഓൾറെഡി ഉള്ള പിക്ചർ ഉണ്ടാവും. നമ്മൾ ഗാലറിയിൽ പോയി കുട്ടിയുടെ പിക്ചർ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഈ മെഴുകുതിരൊന്നും ഇവിടെ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് വലിച്ചാൽ മതി. ബർത്ത്ഡേ നമുക്ക് പേര് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബർത്ത്ഡേയുടെ മുകളിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ എൻ്റർ അടിച്ചിട്ട് ഇഷ എന്നാണെങ്കിൽ ഇഷ, കുട്ടിയുടെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അടിക്കാം. അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മുകളിലോട്ട് വലിച്ചിട്ട് നമുക്കിങ്ങനെ ചെറുതാക്കാം. ഇത് ഇങ്ങനെയാണ് നമുക്ക് ഈ ബർത്ത്ഡേ കാർഡും മറ്റുമെല്ലാം ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് യൂട്യൂബിൽ എങ്ങനെ ഒരു തമ്പ്നെയിൽസ് ഉണ്ടാക്കാമെന്ന് ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമ്മൾ യൂട്യൂബിൽ നിന്ന് അടിച്ചപ്പോൾ തന്നെ യൂട്യൂബുമായി ബന്ധപ്പെട്ട എല്ലാതും വന്നിട്ടുണ്ട്. ജസ്റ്റ് ഏതാണ് വേണ്ടതെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഫുഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഫുഡ് നമുക്ക് സെലക്ട് ചെയ്യാം. നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവലുമായി ബന്ധപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തമ്പ്നെയിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇതിലുള്ള എല്ലാ ടെംപ്ലേറ്റ്സും വരും. ഇനി ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്ന് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചെയ്ത മാതിരി തന്നെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഗാലറിയിലാണ് നമ്മൾ ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ഗാലറി ഫോട്ടോ, അല്ലെങ്കിൽ ഇതിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. നമ്മൾ ഗാലറിയിൽ പോയിട്ട് നമുക്ക് വേണ്ട പിക്ചർ നമ്മൾ സെലക്ട് ചെയ്തു. ഈ എക്സ്പ്ലോറിംഗ് എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ഗോവ എന്ന് അടിച്ചു. താഴെ സബ്സ്ക്രൈബ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് എന്നുള്ളതും നമ്മൾ അടിച്ചു. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് യൂട്യൂബ് തമ്പ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് നമ്മൾ ലോഗോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് വീണ്ടും നമ്മൾ ടെംപ്ലേറ്റ്സിൽ വന്നു. ലോഗോ എന്ത് ലോഗോ ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ലോഗോ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലോഗോ ആയി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇത് വരും. ഫസ്റ്റ് നമ്മൾ ലോഗോ എടുത്തു. ഒരുപാട് ലോഗോ ഉണ്ട്, ഇഷ്ടപ്പെട്ട നമുക്കത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാം. ഞാൻ ഇനി അടിക്കാൻ പോകുന്നത് കഫേ ആയി ബന്ധപ്പെട്ട ലോഗോ. കഫേ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് പേര് എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. FSK എന്ന് അടിച്ചു. ഇനി ഇത് വലുതാക്കണമെങ്കിൽ വലുതാക്കാം, നമുക്ക് ചെറുതാക്കാം, എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, റൊട്ടേറ്റ് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാം. ഇതുതന്നെ ഉണ്ട് എല്ലാ കാറ്റഗറിയും ഇവിടെ ഉണ്ട്.
സർട്ടിഫിക്കറ്റ്സ്, ബുക്ക് മാർക്ക്, റെസ്യൂമ് വരെ നമുക്കിതിലുണ്ടാക്കാം. പോസ്റ്റർ, ഫ്ലയർ, കാർഡ്, എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ അത് ഏത് സർട്ടിഫിക്കറ്റാണ് വേണ്ടതെന്ന് നമുക്ക് ചോദിക്കുന്നത്. അവാർഡ് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, വർക്ക് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റ് ഈ കാറ്റഗറി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ തന്നെ കാണാനുണ്ട്. അങ്ങനെ സിമ്പിളായിട്ട് ഒരുപാട് കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ഒരു ഗ്രാഫിക് ഡിസൈനറുടെ സഹായം ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.